ചില ഉമ്മമാർക്കൊരു സ്വഭാവമുണ്ട്, ജ്യോത്സ്യന്മാരടുത്തു പോവാ. എന്തിനാണ് ജ്യോത്സ്യന്മാരടുത്തു പോകുന്നത്? സ്വന്തം ആങ്ങളയെ ചതിക്കാനാണ്. ആങ്ങളെ ഭയങ്കര ഉഷാറായി, സ്വന്തം ജേട്ടൻ ഭയങ്കര ഉഷാറായി. ഈ ഉമ്മാന്റെ ഭർത്താവിനത്ര ഉഷാറില്ല. പക്ഷേ ഈ സഹോദരി ചിന്തിച്ചില്ല, അതെന്റെ ജേട്ടനല്ലേ, എന്റെ ജേഷ്ഠന്റെ കയ്യിൽ എത്ര സമ്പത്തുണ്ടായാലും എനിക്ക് സന്തോഷമല്ലേ. ചിന്തിച്ചില്ല ഈ സഹോദരി, ചിന്തിച്ചത് എങ്ങനെയെങ്കിലും ജേഷ്ഠന്റെ സമ്പത്ത് ഇല്ലാതെയാകണം. അതിന് കുറേ മെനക്കെട്ടു നോക്കി, ഒന്നും നടക്കുന്നില്ല. അപ്പൊ ആരോ പറഞ്ഞു, ഇവിടെ ഇന്നാലിന്നൊരാളുണ്ട്, അയാളെടുത്തു പോയാൽ അയാളൊരു ഭസ്മം തരും. ആ ഭസ്മം കൊണ്ടുപോയി ജ്യേഷ്ഠന്റെ വീട്ടിന്റെ കമ്പൗണ്ടിന്റെ ഉള്ളിൽ ചൊരിച്ചാലോ, ജ്യേഷ്ഠൻ ബർബാദായി പോകും, സർവനാശമായി പോകും. ആ മന്ത്രം കേട്ടിട്ട് നീ പോയില്ലേ പെങ്ങളേ, ജ്യോത്സ്യന്റെ അടുത്ത് പോയില്ലേ, ഭസ്മ കൊണ്ടുവന്ന് ചൊരിച്ചില്ലേ, നിനക്കൊന്ന് മരിക്കേണ്ടതില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അത് ശൈത്താനിനെ കൂട്ടുപിടിക്കലാണ്. ജ്യോത്സ്യന്റെ അടുത്തേക്ക് പോയാൽ നിങ്ങൾ അല്ലാഹു തആല ഇറക്കിയ പരിശുദ്ധ ഖുർആനില്ലയോ, ആ ഖുർആനിനെ നിഷേധിച്ചതിന് തുല്യമാണ് കേട്ടോ. മരിക്കുന്ന സമയത്ത് നിങ്ങളെ ഈമാന് നഷ്ടപ്പെട്ടു പോകും കേട്ടോ. പിന്നെ നിങ്ങൾ എന്തിനാ നിസ്കരിക്കുന്നത് ഉമ്മമാരെ? പിന്നെ നിങ്ങൾ എന്തിനാണ് മുസ്ലിമായി നടക്കുന്നത് ഉമ്മമാരെ? ഇത് പറയാതിരിക്കാൻ കഴിയില്ല, വളരെ ഗൗരവത്തിൽ പറയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സുബ്ഹാനല്ലാഹ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഓ ഉമ്മ, രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങളതാ വീട്ടിന്റെ വാതിൽ അടച്ചിട്ട് കിടന്നുറങ്ങണം. അതേതായാലും അടക്കൂലേ, വീട്ടിന്റെ വാതിൽ തുറന്നു വെച്ചിട്ട് ആരാ ഉറങ്ങുക? എന്നാൽ ആ അടച്ച് വീട്ടിന്റെ വാതിൽ അടക്കുമ്പോ നിങ്ങള് ബിസ്മിയും ചൊല്ലിയിട്ട് നടക്കണം. അപ്പൊ വേലും കഴിഞ്ഞിട്ട് പോയിട്ട് ഭർത്താവ് ഭയം പോയിട്ട് അകത്തേക്ക് പോയി കിടന്നുറങ്ങണം. നമ്മ വീട്ടിന്റെ വാതിലെല്ലാം കുറ്റിയിട്ടിട്ട് നല്ല എല്ലാം ലെവലാക്കി വരുന്നത് ഭാര്യയാണ്. അപ്പൊ ഉമ്മമാരെ, നിങ്ങൾ വീട്ടിന്റെ വാതിൽ അടക്കുമ്പോ നിങ്ങൾ വെറുതെ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ അടച്ചാ പോരാ. ഭർത്താവിനോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഇവരെ കേൾക്കും വേണ്ട, വാതിലിന്റെ സൗണ്ട് ചോറ് കേൾക്കും, അങ്ങനൊന്നും വേണ്ട. മാന്യമായിട്ട് വീട്ടിന്റെ വാതിൽ അടക്കുമ്പോ നല്ല നിയത്തോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അങ്ങനെ ബിസ്മിയും ചൊല്ലിയിട്ട് വീട്ടിന്റെ വാതിൽ അടച്ചാൽ ആ വീട്ടിന്റെ അകത്തേക്ക് പിന്നെ ശൈത്താൻ കയറൂല. പിന്നെ രാത്രി നിങ്ങൾ കിടന്നുറങ്ങിയാൽ പിന്നെ പിശാച് നിങ്ങളെ വീട്ടിൽ കയറൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു.